കഥം. അപ്പോൾ ഇന്ന് അങ്ങനെ നമ്മളുടെ മക്കളുടെയൊക്കെ വെക്കേഷനൊക്കെ കഴിയാറായി. അപ്പോൾ ഇന്ന് അവർ ഉച്ച തിരിയുമ്പോൾ എങ്ങോട്ട് പോകും? അവരവരുടെ വീട്ടിലോട്ട് പോവേന്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവരെ വെച്ചിട്ട് ഒരു ഇൻട്രോ എടുക്കാൻ നോക്ക്. അപ്പോൾ എല്ലാ മക്കൾക്കും സുഖമല്ലേ? ഇവരെ പോലെ തന്നെ എൻ്റെ കുറേ മക്കൾ വേറെ ഉണ്ട്. എല്ലാവർക്കും സുഖമാണെന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇന്നൊരു ബിരിയാണിയാണ്, ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നേരെ അങ്ങോട്ട് കിച്ചണിലോട്ടാണ് പോയാലോ പാത്തു പോവാം. അപ്പൊ എല്ലാവർക്കും ഒന്ന് പറഞ്ഞേക്ക്, ഞങ്ങളിങ്ങനെ പോവേണ്. ഇനി ഇൻഷാല്ലാ ഇനി ക്രിസ്മസ് വെക്കേഷന് വരുമ്പോ കാണാൻ പറയും. ഓർക്കെ പറയ്, ക്രിസ്മസ് വെക്കേഷൻ പറഞ്ഞേ. വെക്കേഷൻ വരുമ്പോ കാണാം ഇൻഷാല്ലാ. അപ്പോൾ മച്ചു നേരെ കിച്ചണിലേക്ക്. അപ്പൊ എല്ലാവർക്കും ഒരു ഒന്ന് സലാം ചെല്ലേക്ക് എല്ലാവരോടും. എല്ലാവരോടും നമുക്ക് നേരെ, നമ്മൾ പഴയതുപോലെ തന്നെ നേരെ കിച്ചണിലോട്ട് പോവാം. അപ്പൊ എന്തായാലും ഒരു ഉച്ചക്ക് തൂണൊക്കെ കഴിഞ്ഞിട്ടാണ് പോവുള്ളൂ. നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. അപ്പൊ ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടി. പാകത്തിന് ഉപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു ലേശം ഒരു ടീസ്പൂണോളം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചെറുനാരങ്ങ നീരാണെങ്കിൽ അതായാലും മതി. വിനാഗിരി ആകുമ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ലേശം വെള്ളം ഞാൻ ഇതിൽ തന്നെ കണ്ട് എടുത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഒത്തിരി വെള്ളമല്ല, ഇതൊന്ന് കുഴഞ്ഞിട്ടാനുള്ള പാകത്തിനുള്ള വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മോദമീനാണ്. മോദ കണ്ടില്ലേ, ഈ ഇത്ര അത്യാവശ്യം കനത്തിൽ തന്നെ ഉണ്ട്. ഞാൻ തീരെ നൈസായിട്ടല്ല ഇത് ചെയ്തിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ബിരിയാണി ഉണ്ടാക്കുന്നോണ്ടിട്ട് ഞാൻ അത്യാവശ്യം കനത്തിൽ തന്നെയാണ് ഫിഷ് ബിരിയാണി സ്പെഷ്യലി. ഇന്നത്തെ ഇന്ന് എൻ്റെ പാത്തുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഐക്കൂറ നെയ്മീൻ വെച്ചിട്ടും നമുക്ക് ആവോലി വെച്ചിട്ടും ഒക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പൊ ഇത് മോദമീനാണ്. നമുക്ക് എന്ത് മീനിട്ടാണേലും ചെയ്യാം. അപ്പൊ നല്ല ദശക്കട്ടിയുള്ള മീൻ തന്നെയാണ്. കണ്ട ഇത് കനം കുറച്ച് വേണേ ചെയ്യാം. പക്ഷെ കനം കുറക്കുമ്പോ എന്താണെന്നറിയാമോ, നമ്മളിങ്ങനെ എടുക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോവും. അപ്പൊ അതാണ് ഞാൻ ഇത്തിരി കനത്തിൽ തന്നെ ഇത് എടുത്തത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ഞാൻ ഈ മസാല പുരട്ടിയിട്ട് ഇത് നമുക്കിതൊരു മാക്സിമം ഒരു അരമണിക്കൂർ വെച്ച അത്രക്ക് നല്ലതാണ്. ഞാനൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഇതൊന്ന് ഞാൻ അടച്ചൊക്കെ വെക്കട്ടെ. അപ്പൊ ഇത്രയും മസാലയിൽ പുരട്ടിയിട്ടുണ്ട്, ഇതൊന്ന് അടച്ചു വെക്കട്ടെ. അപ്പൊ നമ്മളുടെ മീനൂടെ മസാല പുരട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിത് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഈ കടായിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ല കട്ടിയായിട്ടിരിക്കരുന്നേ. അപ്പൊ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഉരുകി വരട്ടെ. അപ്പൊ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ നിന്നിട്ട് ഇതേ ഓരോ പീസ്, പെട്ടെന്ന് എനിക്കിങ്ങനെ ഗ്യാസ് കയറി, ഓരോ പീസ് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം, അപ്പൊ ഇത് ഒരു കിലോ മീനായിരുന്നു കേട്ടാ. ഒരു കിലോ മീനായിരുന്നു, മീൻ്റെ അളവ് പറഞ്ഞോന്ന് ഡൗട്ട് ഉണ്ട്. ഇത് കഷ്ണം വൃത്തിയാക്കിയതിന് ശേഷം ഒരു കിലോനും ഒരു കുറച്ചും കൂടി കാണും കേട്ടാ, കുറയൂല. അപ്പൊ ഇതെല്ലാം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒത്തിരി ഇങ്ങനെ ഫുൾ നല്ല മുരിപ്പിച്ചെടുക്കണ്ട. നമ്മളിപ്പോ ചിക്കനൊക്കെ പൊരിക്കുന്ന പോലെ, ബിരിയാണിക്കൊക്കെ പൊരിക്കുന്ന പോലെ ഹാഫായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതൊന്ന് ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം. അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് ആയി വരട്ടെ. അപ്പൊ നമുക്ക് ഈ മീനെല്ലാം ഇതേ പാകത്തിലാണ്, കണ്ടില്ലേ കളറ്.
അപ്പോൾ ദേ രണ്ട് സൈഡും ഇതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഓരോ പീസ് അങ്ങോട്ട് കോരിയെടുക്കാം. കണ്ടോ, ഈ ഇതേ അളവിലാണ് ഞാൻ മുരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങി പ്ലേറ്റിലോട്ട് അങ്ങോട്ട് കോരിയെടുക്കുകയാണ്. എല്ലാ പീസും ഞാൻ ഇതുപോലെ അങ്ങോട്ട് കോരിയെടുക്കട്ടെ. അപ്പൊ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ ആ എണ്ണ തന്നെ ഇതേ ഞാനിവിടെ കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സവാള നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ സവാള എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഇതിലോട്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടുമ്പോഴേക്കും നമുക്ക് മറ്റുള്ള സാധനമൊക്കെ ചേർക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്കിതേ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചമുളക് ചതച്ചതാണ്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ലപോലെ ഒരുമിച്ച് അങ്ങോട്ട് വാടി വരട്ടെ. നല്ലപോലെ വാടി വരട്ടെ കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വാടി വരണം. അപ്പം ഇതിലോട്ട് നല്ല പഴുത്ത രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട്. അപ്പം അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളി പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കട്ടെ. ഞാനിത് പൊടിയായിട്ട് അരിഞ്ഞിട്ടതാണ്. അപ്പം ഇത് മീൽ കിടന്ന് വാടുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ലേശം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത്തിരി പുതിയനല്ല ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ലേശം മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു പിഞ്ചിങ്ങനെ കിള്ളിയിട്ട് അതും ഇതിൽ കിടന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. അപ്പൊ ഇത് നല്ലപോലെ വാടിയിട്ടുണ്ടെങ്കിലോട്ട് നമുക്ക് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട, പക്ഷെ ഞാൻ ഇത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി. അത് മല്ലിപ്പൊടി ഇട്ടൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. പിന്നെ ഒരര ടീസ്പൂണോളം മുളക് പൊടി. ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അല്ല ഇതെല്ലാം പെട്ടെന്ന് ഇത് മുരിഞ്ഞിട്ടും, കാരണം എല്ലാം നല്ലപോലെ മുരിഞ്ഞിരിക്കല്ലേ, സവാള ഒക്കെ മുരിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിലോട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈര് കണ്ടില്ലേ, ഈ തൈര് അതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഈ തൈര് എടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടെ. ഇതിൽ ചെറിയ പാത്രത്തിൽ തന്നെയാണ്, കുറച്ച് വെള്ളം കൂടി അവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് കൂട്ടിയിളക്കിയതിന് ശേഷം ഒന്ന് ശരിക്കൊന്ന് ഇതായിട്ട് വരട്ടും തിള വരട്ടെ. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവാളയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ ഇതിലോട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഒന്ന് കുറക്കട്ടെ കേട്ടോ. നല്ല കൂടിയിരിക്കുന്നത് നല്ലപോലെ എല്ലാം നമുക്ക് ഏത് മീനാണെങ്കിലും, വലിയ ഏത് മീനാണെങ്കിലും കഷ്ണം മീൻ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഇല്ലേ കുറച്ച് അടിഭാഗത്തുണ്ടായതേ ഇത് നമുക്ക് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതുവരെ നമ്മളിതൊന്ന് അടച്ചിട്ടുണ്ടായില്ല, നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്റെ ഇതിൽ കിടന്ന് ശരിക്കൊന്ന് മസാല ഒക്കെ പിടിക്കട്ടെ. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നല്ലപോലെ തിള വരുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ലേശം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നമുക്ക് ഞാൻ ഇത് ചെറിയ അടുപ്പിലോട്ട് മാറ്റട്ടെ. നമുക്ക് ഇതിൽ നമുക്ക് റൈസ് ഉണ്ടാക്കേണ്ടതാണ്.
അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചരുവം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഉണ്ടാകാതെ ഞാൻ ഊറ്റി ഒഴിച്ചതാണ്. ആ കൂട്ടത്തിൽ നമുക്ക് ലേശം ഞാൻ മിൽമയുടെ നെയ്യാണ്. ഇത് നെയ്യും കൂടെ അവിടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഞാൻ. ഇതിലോട്ട് നമുക്കിത് ഇതുപോലെ കനം കുറഞ്ഞ അരിഞ്ഞ് വെച്ചേക്കണേ സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ സവാള നല്ല ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. അപ്പം ഇതൊന്ന് ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പം ഇത് സവാള നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം നമ്മൾ ഞാനിതൊന്ന് ഇതിൽ നിന്ന് കോരിയെടുക്കട്ടെ. അതിനിടയ്ക്ക് ഞാൻ ചട്ടകളൊന്ന് മാറ്റിയിട്ട, ഭയങ്കര ശബ്ദം സ്റ്റീലിൻ്റെ ചട്ടമാകുമ്പോൾ. അപ്പം ഞാനിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. അപ്പം എല്ലാം ഒന്ന് കോരിയെടുക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ എന്നിലേ കൈപൊള്ളു. ഇതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ നേർപ്പൊളപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ക്രിസ്മസ് ഞാൻ ചേർക്കുന്നില്ല. അണ്ടിപ്പരിപ്പ് തന്നെ നമ്മൾ വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് പെറുക്കിക്കളയും. കുട്ടികൾക്ക് ഇഷ്ടമല്ല അണ്ടിപ്പരിപ്പും ക്രിസ്മസൊക്കെ ചോറിലിടുന്നത്. എന്നാലും നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇട്ടില്ലേ ഇതല്ലേ. അപ്പോൾ ഇത് ഞാനൊന്ന് ദേ ഇതും മൊരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കോരിയെടുക്കട്ടെ. അപ്പം ഇത് രണ്ടും നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഇതിലോട്ട് ഇതേ കുറച്ച് പെരുംജീരകവും സാജീരകം ഏലക്ക ഗ്രാമ്പു ഒരു കുഞ്ഞു കഷ്ണം ജാതിപത്രി പട്ട ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് തന്നെ ഇതേ കയ്യോട് തന്നെ ഇതേ ഞാൻ 1 കിലോ അരിയാണ് എടുത്ത് കഴുകി വെച്ചിരിക്കുന്നത്. ഈ അരിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കിടന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഒരു തക്കോല ഇട്ട് കൊടുക്കേണ്ടതാണ്. അത് ഞാൻ ഇട്ടാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പം അതുകൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇടക്കിയിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പം ഈ അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് സിൽസില ഗോൾഡാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ആദ്യം വരട്ടെ. അപ്പോൾ ഇവിടെ അരി നല്ലപോലെ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായി, നല്ല ഒരു മുരിഞ്ഞ പോലെ. അതെന്ന് വെച്ചാൽ മുരിഞ്ഞതല്ല കേട്ടാ, നമുക്ക് വറുത്തെടുക്കുന്ന പോലെ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ദേ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്, നല്ല ചൂടുവെള്ളം. അപ്പം നമ്മൾക്കറിയാമല്ലോ നെയ്ച്ചോറിൻ്റെ അളവൊക്കെ, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ചില അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ്, അത് ഓരോ അരിയുടെ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഈ അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം. അപ്പം ഇതിലോട്ട് ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് രമ്പേല ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ നമുക്കൊരു പിഞ്ച് മല്ലിയിലയും കുറച്ച് പുതിന എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പം ഇത് നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ വരട്ടെ. തീയൊക്കെ ഒന്ന് കൂട്ടി വെക്കട്ടെ. അപ്പം ചോറ് ഇവിടെ നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്നും കൂടി കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം വറ്റിയെടുക്കണം. ഇതിന്റെ വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് അടച്ചിട്ട് ഇനി വെള്ളം വറ്റിയിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ചോറിന്റെ വെള്ളമൊക്കെ കൂടെ വറ്റിയിട്ടുണ്ട്, കണ്ടില്ല? നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇവിടുന്ന് മാറ്റാം. പിന്നെ നമുക്ക് ദമ്മിടാം. അപ്പൊ നമ്മുടെ മീനിവിടെ മീനിന്റെ മസാല കൂടെ നമുക്ക് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതിൽ നിന്ന് ഞാനൊരു 2-3 പീസ് എടുത്ത് മാറ്റട്ടെ കേട്ടോ. ചോറിൻ്റെ മേലെ വെക്കാനാണ്.
മീന് ജീവനുണ്ട്, ഓടി ഓടി പോണു. ഒരു പീസ് ഒന്ന് എടുക്കാം. അപ്പൊ ഇതിവിടെ ഒന്ന് മാറ്റി വെക്കട്ടെ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഓരോ പീസ് വെച്ചിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഉള്ള മസാല ഒക്കെ ഇതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊരിച്ച വറുത്ത സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ഇങ്ങനെ തൂവി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ നെയ്ച്ചോറ് എടുത്തിട്ട് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കാം. റേറ്റ് ഇത്തിരി വലുതായിരുന്നു, അതാണ് ഞാൻ എടുത്തത്. ചൂടായിട്ട് എൻ്റെ കൈ പൊള്ളണം. ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ലേശത്തിരി മഞ്ഞൾപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ട. അതുപോലെ കുറച്ച് മല്ലിയില, ലേശം പുതിനയില, അതുപോലെ തന്നെ ലേശം വറുത്ത എന്താ പറയുക സവാള, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ എല്ലാം അതുപോലെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ട് ഇടേനു. ഇതുപോലെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള മല്ലിയില, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള പുതിയില, മഞ്ഞൾ മിക്സ് ചെയ്തത്, പിന്നെ കുറച്ച് സവാള, അണ്ടിപ്പരിപ്പും, പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ മീൻ്റെ പീസ്. ഇങ്ങനെയാണ് വെച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ മേലെ ഞാൻ വെച്ചുകൊടുത്തത് നമ്മളുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച്, ഞാൻ കുറച്ച് കശുവണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, കശുവണ്ടി നമുക്ക് ഇതുപോലെ അങ്ങനെ വന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെറുതെ ഒന്ന് അങ്ങോട്ട് വിതറിയിട്ടാൽ മതി. അതുപോലെ കുറച്ച് സവാള, ഇതുപോലെ ഫ്രൈ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതേ കുറച്ച് നെയ്യ് നമുക്കിതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചട്ടം കൊണ്ട് തന്നെ ലേശം ഒന്ന് കുത്തിക്കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ മേലെ ഞാൻ കാണിച്ചാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു കട്ടിയുള്ള ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്യാസൊക്കെ കത്തിച്ചിട്ട്. അപ്പോൾ ഈ ചോറ് ഇതിലോട്ടങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്, കണ്ടില്ലേ. ഇത് അടച്ചിട്ട്
ഇതിന്റെ മേലെ കേറ്റിട്ട് ഞാൻ ഇതങ്ങോട്ട് അമർത്തി വെക്കുകയാണ്. പിന്നെ ഇത് ഇപ്പൊ ഇത് ഒട്ടിച്ചു കൊടുക്കണേ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതിന്റെ മേലെ വേണേൽ തീ ഇടണേ തീ ഇടാം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ലപോലെ ദമ്മിട്ട പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പൊ നമ്മുടെ ചോറക്കൂടെ നല്ല പോലെ ദമ്മായിട്ടുണ്ട് കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ നിന്ന് മാറ്റാം. അപ്പൊ ചോറിൽ നിന്നിട്ടില്ലേ നമുക്ക് ഇറച്ചി ഇവിടെ നിന്ന് ഇറച്ചിയല്ല മീൻ ഇവിടെ നിന്ന് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ഈ മീനിന്റെ പീസ് ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊക്കെ ഇളക്കാനേ പറ്റുള്ളൂ കേട്ടോ. അടിയിൽ ചോറ് ഇതിൻ്റെ അടിയിൽ നമുക്ക് മീനുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് ചോറ് ഞാൻ മാറ്റട്ടെ. ഈ പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. നമുക്ക് ഇറച്ചി പോലെ മീൻ അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ലല്ലോ, മീൻ പൊടിഞ്ഞു പോവും. അപ്പൊ നമുക്കിപ്പോ അതെ മീനൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇത്രയും എടുത്തിട്ട് നമുക്ക് ഇത്രയും ചോറിന്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇവിടെ. അപ്പൊ ഇതെടുത്തിട്ട് ഞാൻ മേശപ്പുറത്തേക്ക് വെക്കട്ടെ. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഫിഷ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ എല്ലാവരോടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഏത് ഫിഷാണെങ്കിലും വലിയ പീസുകൾ ഉള്ള കഷ്ണ മീനുകൾ ഏത് ഫിഷാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാം. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം മാമിനെ തത്ത. ഓക്കെ ബൈ, താങ്ക് യു.